നമ്മുടെ ആ കുട്ടി എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? എപ്പോഴാണ് കേരളത്തിലേക്ക് വരിക? കേരളത്തിലേക്കാണോ വരുന്നത്, അതോ ആസാമിലേക്ക് ആണോ പോകുന്നത്? അങ്ങനെ വിവരങ്ങൾ ഒരുപാട് അറിയാനുണ്ട് നമുക്ക്. അപ്പോൾ അതെല്ലാം എടുത്ത ശേഷം നമുക്ക് വിശദമായിട്ട് സ്പേസിലേക്ക് പോകാം. തീർച്ചയായും. എന്തായാലും ഈ കുട്ടി ഇന്ന് കേരള പോലീസിന് കൈമാറുമെന്നാണ് അറിയുന്നത്. കാരണം ഇന്നലെ തന്നെ കേരള പോലീസിന്റെ സംഘം അവിടേക്ക് വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടിരുന്നു. ഇപ്പോൾ വിശാഖപട്ടണത്ത് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ് കുട്ടി ഉള്ളത്. ഈ തിരികെ കൊണ്ടുവരാനായി പുറപ്പെട്ട കഴക്കൂട്ടം എസ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഉച്ചയോടെയായിരിക്കും വിശാഖപട്ടണത്ത് എത്തുക. ഇന്നലെ രാവിലെ ട്രെയിനിലായിരുന്നു. ട്രെയിൻ ഡിലേ ആണെന്ന് തോന്നുന്നു, അല്ലെ? രാവിലെ 11 മണിയോടെ എത്തിച്ചേരും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷെ ഡിലേ ആണ്, സമയം ഒരുപാട് ഡിലേ ആണ്. അപ്പോൾ ഉച്ച കഴിയും എന്നാണ് അറിയുന്നത് ഇപ്പോൾ. എന്തായാലും ഇനി അതിൻ്റെതായ ഒരു കുറേ നിയമ നടപടികൾ പൂർത്തിയാക്കാനുണ്ടാവും. അതിനുശേഷമായിരിക്കും കുട്ടിയെ ഏറ്റെടുക്കാൻ കേരള പോലീസിനും കഴിയുക. എന്തായാലും അതിനുശേഷം ഉടൻ തിരുവനന്തപുരത്ത് എത്തിക്കാൻ കേരള പോലീസ് ശ്രമിക്കുന്നുണ്ട്. അത് ട്രെയിൻ മാർഗമാണോ വിമാനമാർഗമാണോ? വിമാനമാർഗം വരുന്നതിന് എന്തോ ഒരു പ്രശ്നം കുട്ടിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ട്രെയിൻ ചിലപ്പോൾ ഓപ്റ്റ് ചെയ്തേക്കുമെന്ന് അറിയാം. ഇപ്പോൾ ഇതൊക്കെ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് വിശാഖപട്ടണത്ത് ആളുണ്ട്, പ്രജിത് മോഹൻ അവിടെയുണ്ട്. നമുക്കത് ചോദിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടിക്ക് അസമിലേക്ക് പോയി പഠനം തുടരണമെന്നും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയും കൂടെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. നമുക്ക് ഏതായാലും ടിൻഡുദാസും ചേരുന്നുണ്ട്, പ്രജിത് മോഹനുമുണ്ട്. ആദ്യം നമുക്ക് ടിൻഡുവിലേക്ക് പോകാം. ടിൻഡു, എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്? ഓ, ആദ്യം തന്നെ നമസ്തേ പറയട്ടെ. രാവിലെ നമസ്തേ പറഞ്ഞ് നല്ലൊരു ശുഭദിനം തുടങ്ങാം. എപ്പോഴാണ് ഈ കുട്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്ന്? കാരണം വീട്ടിൽ അച്ഛനും അമ്മയും കാത്തിരിക്കുകയാണല്ലോ. കുട്ടിയാണെങ്കിൽ മറ്റൊരു അഭിപ്രായം പറഞ്ഞിട്ടുമുണ്ട്, അപ്പൂപ്പൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം, ആസാമിലേക്ക് പോകണം, അവിടെ പോയി പഠിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടുകാരുടെ ഒരു പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? അവർ കാത്തിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് വരാൻ തന്നെയാണോ എന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് കാണാതായ കുട്ടിയായതുകൊണ്ട് നേരെ ആസാമിലേക്ക് കൊണ്ടുപോകാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട നിയമ നടപടിക്രമങ്ങളുടെ ആവശ്യമുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? വീണ, അനു, നമസ്തേ. രണ്ടുപേരും രാവിലെ തുള്ളിച്ചാടി നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തസ്മീദിൻ്റെ വീട്ടിലാണ്. ഇവിടെ രാവിലെയാണ് വന്നത്. അപ്പോൾ രാവിലെ ഇവിടെ ആരും ഉറക്കം എഴുന്നേറ്റില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഏതാണ്ട് 6 മണിയോടുകൂടിയൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് തന്നെയാണ് വീട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴക്കൂട്ട പോലീസ്, വനിതാ പോലീസ് ഉൾപ്പെടെ നിർഭയ സംഘത്തിൽ ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലുണ്ട്. അപ്പോൾ കുട്ടി ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് 4 മക്കളാണുള്ളത്. അപ്പോൾ ഈ ഒരാൾ നാട് വിട്ടു പോയി ബാംഗ്ലൂരോ എവിടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ മുതിർന്ന കുട്ടി നേരത്തെ ഇതുപോലെ സമാനമായ രീതിയിൽ ചെറിയ അമ്മയുമായിട്ട് തർക്കമുണ്ടായാണ് പോയത്. അപ്പോൾ ഈ കുട്ടിയും അതേ രീതിയിൽ തന്നെ അമ്മയുമായിട്ട് തർക്കമുണ്ടായിട്ടാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയത്. കുട്ടിക്ക് പഠിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ മോശമായത് കൊണ്ടാണ് കേരളത്തിലേക്ക് വന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ഈ മാതാപിതാക്കൾ പ്രതികരിച്ചത്. അപ്പോൾ ഈ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിലും കേരളത്തിൽ തന്നെ തുടർന്ന് പഠിപ്പിക്കാനാണ് വീട്ടുകാരുടെ ആഗ്രഹം. അവരിവിടെ അടുത്ത കടിയാപുരം സ്കൂൾ, ഗവൺമെൻറ് സ്കൂളിലാണ് കുട്ടികളെ 3 പേരെയും ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരതിനടുത്ത് തന്നെയാണ് ജോലിയും ചെയ്തത്. അപ്പോൾ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് തന്നെ പഠിപ്പിക്കുക, കൂടെ നിർത്തുക എന്ന് തന്നെയാണ് ഇവരുടെയും താല്പര്യം. അപ്പോൾ കുട്ടിക്ക് പക്ഷേ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകണം. ഈ ചെറിയ അമ്മയും മക്കളുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കുട്ടിക്ക് അത് ഒട്ടും പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇവർ കുട്ടിയുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ആ വിശാഖപട്ടണത്തുള്ള അല്ലെങ്കിൽ കുട്ടി താമസിക്കുന്ന അഭയ സെൻ്ററിൽ അവിടെ നിന്നും കുട്ടീനെയും അമ്മയെ തമ്മിൽ കണക്ട് ചെയ്ത സമയത്തും കുട്ടിക്ക് ഇങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ള രീതി തന്നെയാണ് അറിയിച്ചതെന്നാണ് മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് നമുക്കറിയാൻ സാധിച്ചത്. ഈ കുട്ടിയെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരണം, അപ്പോൾ ഇവർ 3 പേരുമായിട്ട് ഒരുമിച്ച് പോകണം എന്നുള്ള രീതി തന്നെയാണ് അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ പ്രതികരണം. എന്തായാലും ഇവരെ വലിയ രീതിയിൽ സന്തോഷമാണ്. കാരണം 2 ദിവസം കുട്ടിയെ കാണാനില്ലാതെ ഇരുന്ന സമയത്ത് മാധ്യമങ്ങളുടെ, അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ സമ്മർദ്ദം മൂലമാണെങ്കിൽ പോലും പോലീസിൻ്റെ ഇടപെടലുകളിലൊക്കെ അവർ സംതൃപ്തരാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ അത്രയും സന്തോഷം. 3 കുട്ടികളുമായി ഇവിടെ തന്നെ ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഏറ്റവും അത്ഭുതകരമായ കാര്യമെന്ന് പറയുന്നത് ഈ കുട്ടി ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ സഞ്ചരിച്ചു എന്നതാണ്. കാരണം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്നു, അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് തിരിച്ച് സ്വന്തം സ്ഥലത്തേക്ക് പോകാൻ ആയിട്ടുള്ള ശ്രമം, ആ ശ്രമത്തിനിടയിൽ വെച്ചാണ് കുട്ടിയെ കണ്ടുകിട്ടുന്നത്.
കിട്ടുന്നത്. അപ്പോൾ ആ കുട്ടി വളരെ വിദഗ്ധമായി തന്നെ, അല്ലെങ്കിൽ വളരെ ഒറ്റയ്ക്ക് ഇത്രയും സ്ഥലങ്ങൾ സഞ്ചരിച്ചു എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. കുട്ടിയുടെ കയ്യിൽ പണമില്ലായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്ന ഒരു പേഴ്സ് എടുത്തുകൊണ്ടാണ് കുട്ടി ഈ നാട് വിട്ട് പോകുന്നത്, അല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ തിരിച്ച് വരികയാണെങ്കിലും സമാനമായ രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വിശാഖപട്ടണത്തു നിന്ന് കുട്ടിയെ കേരളത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ആദ്യം കൊണ്ടുപോകുന്നത് ഈ ചൈൽഡ് വെൽഫെയർ സെൻ്ററിൽ, അതായത് നമ്മുടെ തൈക്കാടുള്ള ചൈൽഡ് വെൽഫെയർ സെൻ്ററിലായിരിക്കും. അവിടെ നിന്ന് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ കുട്ടിയുടെ അമ്മയെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് കാണാതായിട്ടുള്ള ചെറിയ കുഞ്ഞ് മേരി, അത് ഒരാളെടുത്തുകൊണ്ട് പോയി ഉപേക്ഷിച്ചത്, ആ ചെറിയ കുഞ്ഞ് മേരിനെയും ഈ സമാനമായ രീതിയിൽ, അല്ല ക്ഷമിക്കണം, എടുത്തുകൊണ്ട് പോയി കണ്ട് കിട്ടിയ ശേഷം ആദ്യം കൊണ്ടുപോയത് ജുവനൈൽ ഹോമിലെ ഈ ജുവനൈൽ ഹോമിലായിരുന്നു. അവിടെ വെച്ച് കുട്ടിക്ക് കൗൺസിലിംഗ്, കുട്ടിക്കും അമ്മയ്ക്കും കൗൺസിലിംഗ് കൊടുക്കുന്നു. അതിനുശേഷമാണ് കുട്ടിയെ മാതാപിതാക്കൾക്ക് വിട്ടുകൊടുത്തത്. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെ കുട്ടി എന്ത് കാരണത്തിനാണ്, ഇപ്പം നിലവിൽ വിശാഖപട്ടണത്തുള്ള പോലീസുകാരോടും ആർ പി എഫ് ഉദ്യോഗസ്ഥരോടും ഒക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കുട്ടി എന്ത് കാരണത്തിലാണ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, ഇനി എന്തെങ്കിലും ആ കുട്ടിക്ക് മാനസിക സംഘർഷമുണ്ടോ, അമ്മയുമായിട്ട് കൂടെ നിൽക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ, വീട്ടുകാരുമായിട്ടും സഹോദരങ്ങളുമായിട്ടും എന്തുകൊണ്ട് ഒരുമിച്ച് പോകാൻ സാധിക്കില്ല തുടങ്ങിയ വിഷയങ്ങൾ ൊക്കെ കാര്യമായി തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു കൗൺസിലറുമായി ഏൽപ്പിച്ച് ആ കൗൺസിലറോട് സംസാരിച്ച് കുട്ടിയെ അമ്മയെ ഒരുമിച്ചിട്ട് സംസാരിപ്പിച്ച് കുട്ടിയെ പരമാവധി അമ്മയുടെ അടുത്ത് നിർത്താനായിരിക്കും ശ്രമിക്കുന്നത്. കാരണം നമുക്കറിയാം ഇത്രത്തോളം ഒരു മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് നിന്നാൽ ആ കുട്ടിക്ക് എത്രത്തോളം ആ കുട്ടി ജീവിതമായി ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുമെന്നുള്ള ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ചൈൽഡ് ഹോമിൽ ചൈൽഡ് ഹോമിൽ കൊണ്ടുവന്ന് അമ്മയെയും കുഞ്ഞുമായിട്ട് സംസാരിപ്പിച്ച് ഈ അവരെ കൗൺസിലിംഗ് നടത്തി അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കുകയുള്ളൂ. അപ്പോൾ കുട്ടിയെ നാളെയോ മറ്റന്നാളോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന, അല്ലെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നാലും മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടാകും. കുട്ടിയുടെ മാനസികതയിലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്രയും ദിവസം, ഒരു രണ്ട് ദിവസമാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് സഞ്ചരിച്ചു. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ കഴിഞ്ഞ 28-നാണ് കുട്ടി കേരളത്തിലേക്ക് വന്നത്. അപ്പോൾ ആ നാട് വിട്ടു വന്നൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ആ കുട്ടിയോട് സംസാരിച്ച്, ആ കുട്ടിയുടെ മാനസിക നിലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീടുള്ളത് അമ്മയാണ്. ആ അമ്മ പറയുന്നതും ടിന്റു പറഞ്ഞ പ്രസക്തമായ കാര്യം തന്നെയാണ്. ഇനി നമുക്ക് വിശാഖപട്ടണത്തെ അറിയേണ്ടത് പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. പ്രജിത് മോഹനാണ് വിശാഖപട്ടണത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നലെ മുതൽ പ്രജിത്ത് അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായി നൽകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രജിത്ത്, കേരള പോലീസ് സംഘം ഉച്ചയോടെ എത്തുമെന്ന് പറയുന്നു, എന്താണ് അവിടെ നിന്നുള്ള അപ്ഡേറ്റ്സ്? ഇരുവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിപ്പോഴുള്ളത് ആന്ധ്രാപ്രദേശ് ചൈൽഡ് വെൽഫെയർ സമിതിയുടെ കീഴിലുള്ള ഒരു ഷെൽട്ടർ ഹോമെന്നോ അല്ലെങ്കിൽ സദനെന്നോ പ്രൊബേഷൻ ഹോമെന്നോ ഒക്കെ വിളിക്കാവുന്ന സംവിധാനത്തിന് മുന്നിലാണ്. ഇവിടെയാണ് നമ്മുടെ അസംകാരിയായ പെൺകുട്ടിയെ, 13 വയസ്സുകാരിയായ പെൺകുട്ടി ഇപ്പോൾ സുരക്ഷിതയായി കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡ്രാമകൾക്ക് ശേഷം പിന്നീട് ആ കുട്ടിയെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ മലയാളികളാണ് കണ്ടെത്തിയത്. ഇവിടെ കേരള സമാജം എന്ന്, ക്ഷമിക്കണം, കേരള കലാസമിതി എന്ന് പറയുന്ന ഒരു സംഘടനയിൽപ്പെട്ട ആളുകളാണ് ഈ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ, മാധ്യമങ്ങളിൽ നിന്നൊക്കെ വന്ന വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പരിശോധന നടത്തുകയും കുട്ടിയെ കണ്ടെത്തുകയും ചെയ്യുന്നത്. അവർ പിന്നീട് ആർ പി എഫിനെയും ചൈൽഡ് വെൽഫെയർ സമിതിയെയും ഇവിടുത്തെ സമിതിയെയും വിവരം അറിയിക്കുന്നു. പിന്നീട് കുട്ടിയെ ഈ ചൈൽഡ് വെൽഫെയർ സമിതിക്ക് കൈമാറുന്നു. ആ കുട്ടിയെ പിന്നീട് ഈ സംരക്ഷണ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുവന്നത്. നമുക്ക് ഏറ്റവും പുതിയ കുട്ടിയുടെ വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ ദിവസം ലഭ്യമായ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോലീസ് ഇവിടെ എത്തും, നാലംഗ സംഘം ഇവിടെ എത്തും. പക്ഷേ എത്തുന്നതിൻ്റെ സമയത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഒരു പക്ഷേ ട്രെയിൻ ലേറ്റ് ആവാനുള്ള ഒരു സാധ്യതയൊക്കെ മുൻകൂട്ടി കാണുന്നുണ്ട്. എന്തായാലും ഒരു 4 മണിക്കുള്ളിൽ പരമാവധി എത്താനുള്ള സാധ്യതയാണ്. 1 മണിക്കും 4 മണിക്കും ഇടയിൽ പരമാവധി പോലീസ് സംഘം ഇവിടെ എത്തും. അതിനുശേഷം വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന സി ഡബ്ല്യു സി അംഗങ്ങളുമായി സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത്. പോലീസിൻ്റെ അപേക്ഷ വാങ്ങിക്കുന്നു, അപേക്ഷ പരിഗണിച്ചു, കുട്ടി അപ്പം തന്നെ വിട്ടു നൽകും എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ ചില കുട്ടികളെ ദത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള ചില നിയമ നടപടികളുമൊക്കെ ബന്ധപ്പെട്ടുള്ള കുറച്ചധികം തിരക്കുകളുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഇന്ന് തന്നെ കുട്ടിയെ കൈമാറണം എന്നുള്ള
ഒരു ഉദ്ദേശത്തിലാണ് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലാണ് ഈ വിശാഖപട്ടണത്തെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉള്ളത്. പക്ഷേ ഇന്ന് കുട്ടിയെ ഇവിടെ നിന്ന് ഏറ്റെടുക്കൂ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേരള പോലീസാണ്. കാരണം ഈ കുട്ടിയുമായി തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട് മാത്രമേ അത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. കാരണം ട്രെയിനുകളുടെ അവൈലബിലിറ്റി നോക്കണം. ഇനി കൃത്യമായി ഈ സമയത്ത് ട്രെയിനുകൾ ലഭ്യമല്ലെങ്കിൽ ഫ്ലൈറ്റ് വിമാനമാർഗം കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അതും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നേരിട്ടുള്ള ഫ്ലൈറ്റ് ലഭ്യമാകുമോ, കണക്റ്റഡ് ഫ്ലൈറ്റുകളാണോ, കണക്റ്റഡ് ഫ്ലൈറ്റുകളാണെങ്കിൽ തന്നെ എത്ര മണിക്കൂറുകൾ വിമാനത്താവളങ്ങളിൽ കുട്ടിയുമായി ഈ സംഘത്തിന് കഴിയേണ്ടി വരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു തീരുമാനം എടുക്കുകയുള്ളൂ. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുമായി ബന്ധപ്പെട്ടപ്പോഴും ഇന്ന് കുട്ടിയെ വിട്ടുതരാൻ ഒരുക്കമാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് അറിയിച്ചതോടൊപ്പം തന്നെ കുട്ടിയെ കണ്ടെടുത്ത കേരള കലാസമിതിയും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഇടപെടുന്നുണ്ട്. കാരണം ഈ ഭാഷയടക്കമുള്ള കാര്യങ്ങളിൽ അവരാണ് കൂടുതൽ പോലീസിനെ സഹായിക്കുന്നത്. ഈ CWC കേരള പോലീസിനും ഇടയിലുള്ള ഒരു പാലമായി അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവർ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രീതിയിൽ രണ്ട് വിഭാഗവുമായി സംസാരിച്ച സമയത്തും അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇന്ന് ഒരു പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നുള്ളൊരു കാര്യം ഇവർ മലയാളികൾ പറയുന്നുണ്ട്. കാരണം യാത്രാ മാർഗങ്ങളുടെ ഒരു സമയബന്ധിതമായിട്ടുള്ളൊരു ലഭ്യത ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ കുട്ടിയെ ഇന്ന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ഒരു പക്ഷേ കേരള പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കുട്ടിക്കും കേരള പോലീസിൽ നിന്നത്തെ ഈ നാല് സംഘത്തിന് നാല് പേർക്കും താമസിക്കാനുള്ള സംവിധാനം ഒരുക്കി നൽകാം എന്നുള്ളൊരു ഓഫർ കൂടി അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം പോലീസ് എത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ വിവരം കൃത്യമായി പറയാൻ കഴിയുക, ഏത് സമയത്തായിരിക്കും ഏത് മാർഗമായിരിക്കും കുട്ടിയെ കൊണ്ടുപോവുക എന്നുള്ളത്. കാരണം ഇതിൽ തീരുമാനമെടുക്കുന്നത് ഈ വരുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവർ ആ സമയത്തെ സാഹചര്യത്തിനും സൗകര്യത്തിനും അടിസ്ഥാനപ്പെടുത്തി കുട്ടിയെ സുരക്ഷിതമായി കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവർ ചിന്തിക്കുന്നത്. അല്പം വൈകിയാലും, കാരണം പോലീസിന് ധൃതി പിടിച്ച് കുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയൊന്നുമില്ല. കുട്ടി ഏറ്റവും സുരക്ഷിതയായി ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കുട്ടി നിലവിലുള്ള ഈ സെൻ്ററിൽ കുട്ടി സുരക്ഷിതയാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. കുട്ടിക്ക് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളുമുണ്ട്. ഇവിടെ മെഡിക്കൽ പരിശോധനയ്ക്കൊക്കെയുള്ള ആളുകളുണ്ട്. അവർ വന്ന് കുട്ടിയുടെ ആരോഗ്യമൊക്കെ പരിശോധിക്കുന്നുണ്ട്. അത് റൊട്ടീനായി ഇവിടെ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദീർഘദൂര യാത്ര, ഭക്ഷണവും വെള്ളവും പോലും കാര്യമായി കുടിക്കാതെയും കഴിക്കാതെയും ഒക്കെയുള്ള യാത്ര, അതിലുണ്ടായ കുട്ടിക്കുള്ള തളർച്ചയൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടി നേരത്തെ ഉണ്ടായിട്ടുള്ള നിലപാടുകളിലൊക്കെ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും അവസാനം ആ കുട്ടിയോട് സംസാരിച്ചവർ പോലും നമ്മോട് പറയുന്നത്. കുട്ടിക്ക് വീട്ടിലേക്കല്ല, അമ്മത്തശ്ശിയുടെ അടുത്തേക്ക് തിരിച്ചു പോകണം, പഠനം തുടരണം എന്നുള്ളതൊക്കെയാണ് കുട്ടി പറയുന്നത്. ഈ യാത്ര എന്ന് പറയുന്നത് ഇത് നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച്, പോലീസിനുമൊക്കെ മനസ്സിലാകുന്ന സാഹചര്യത്തിനനുസരിച്ച് കുട്ടി അങ്ങനെ യാത്രകളെ ഭയപ്പെടുന്ന ആളുകളൊന്നുമല്ല. അസമിൽ നിന്ന് ഇവിടേക്ക് വരാനും തിരിച്ചങ്ങോട്ട് പോകാനും ഒക്കെയുള്ള ഒരു അറിവും ഒക്കെ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ കുട്ടിയോട് സംസാരിച്ചവർ പറയുന്നത്. അത്യാവശ്യം കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഒക്കെയുള്ള ശേഷിയുള്ള, അങ്ങനെ പെട്ടെന്ന് പേടിക്കുന്ന ഒരു കുട്ടിയൊന്നുമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അവരുമായി സംസാരിച്ച ഇവിടുത്തെ മലയാളി അസോസിയേഷൻ, ക്ഷമിക്കണം, കേരള കലാസമിതി അടക്കമുള്ള സംഘടനകളുടെ പ്രവർത്തകരും എല്ലാം പറയുന്നത്. എന്തായാലും കുട്ടി സുരക്ഷിതയാണ്, പറ്റിയ പ്രശ്നങ്ങളില്ല, കുറച്ച് ക്ഷീണമുണ്ടായിരുന്നു, അത് ഇന്നത്തോടെ ഈ ഭക്ഷണവും ഉറക്കവും ഭക്ഷണവും ഒക്കെ ലഭിക്കുന്ന സമയത്ത് അതൊക്കെ മാറി കുട്ടി ആരോഗ്യവതിയായി ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം പോലീസ് എത്തുന്നു, അതിനുശേഷമായിരിക്കും കുട്ടിയെ മാറ്റി നടക്കുമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകുക. ഓക്കെ, പ്രജിത്ത് ഈ ശിശു സമിതിയുടെ അവിടെയാണ് ഉള്ളത്. ആ കുട്ടി അവിടെ സുരക്ഷിതയായി ഉണ്ട്. പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ അവളത്ര പാവം കുട്ടിയോ പേടിച്ചു നിൽക്കുന്ന കുട്ടിയോ ഒന്നുമല്ല, നല്ല ചുണയുള്ള കുട്ടിയാണ്. അവൾ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് എത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ. ഓക്കെ, ഏതായാലും കേരള പോലീസ് സംഘം അവിടെ എത്തിയ ശേഷം വലിയ നടപടിക്രമങ്ങളൊന്നും ഇല്ല എന്നാണ് പ്രജിത്ത് പറയുന്നത്. അപ്പോൾ അത് ഇനി ശേഷമായിരിക്കും നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് വിശാഖപട്ടണത്ത് നിന്ന് വരിക. ഏതായാലും അവിടെ നമ്മുടെ പ്രതിനിധിയുണ്ട്, ഒപ്പം വീട്ടുകാരുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നറിയാം. ടിൻഡുവും അവിടെ ഉണ്ട്. നമുക്ക് പക്ഷേ മറ്റു വാർത്തകൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു വലിയ വിശേഷം അതിൻ്റെ കൂടുതൽ പ്രേക്ഷകർ അത് പറയുന്നുണ്ട്. ഇപ്പോൾ വയനാട് അടക്കം ഉള്ള വിഷയങ്ങൾ ഇതിനിടയിൽ നമ്മൾ ഈ രണ്ട് ദിവസം മറന്നുപോയി, രണ്ട് ദിവസം നമ്മൾ മാറ്റി വെച്ചു എന്നുള്ളത് ശരിയാണ്. കാരണം ഒരു കുട്ടിയെ കണ്ടെത്തുക, നമ്മുടെ ഇവിടുന്ന് കാണാതെ ഒരു കുട്ടിയാണ്, കുട്ടിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. അവളെ തിരിച്ച് കുടുംബത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ നിർബന്ധമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ ഇറങ്ങി, അത് ഫലം കണ്ടു അല്ലേ, ശുഭപരിഹാസമായി എന്ന് പറയുന്ന ഒരു സന്തോഷം കൂടി ഉണ്ട്. പക്ഷേ അതേസമയം നമ്മൾ വയനാടൊന്നും മറന്നിട്ടില്ല. നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവിടുത്തെ പഠനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്.